ഹായ്, വെൽക്കം ടു സുബേർ സുബി ബ്ലോഗ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്ന് കാഞ്ഞിരപ്പുഴ ഡാം കാണാൻ വേണ്ടിയിട്ട് പോകട്ടോ. ഒരുപാട് പ്രാവശ്യം കണ്ടതൊക്കെ തന്നെയാണ്, എങ്കിലും നമ്മൾ ചാനൽ തുടങ്ങിയതിന് ശേഷം ഒരു യാത്ര ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിന്നൊരു വീഡിയോ ഇട്ടതാണ്. ഒരു വൈകിട്ടുള്ള സമയത്താണ് പോകുന്നത്, വൈകിട്ട് മീൻസ് ഉച്ചയ്ക്ക് ശേഷം ആണ് പോകുന്നത്. നല്ല മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ, മഴ പെയ്യുന്ന മഴക്കാലം ആയതുകൊണ്ട് തന്നെ വൈകിട്ടായാൽ മഴ ഉണ്ടല്ലോ, ആ ഒരു മഴയുടെ ഒരു ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മണ്ണാർക്കാട് ഇപ്പോൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി അടിപൊളി സ്ഥലമാണ് ഇവിടെ എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഈ ചുരം കയറുന്ന ഭാഗം, ചുരം മിക്കവാറും എല്ലായിടത്തും നല്ല ഭംഗിയുള്ള ചുരമായിരിക്കുമല്ലോ അല്ലേ. രണ്ട് വളവുകളേ ഉള്ളൂ, എന്നാലും നല്ല രസമാണ് ഇവിടെ. പിന്നെ നമ്മൾ ഇപ്പോൾ കാഞ്ഞിരപ്പുഴ ഡാം വൈകിട്ടുള്ളൊരു വ്യൂ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അവിടുത്തെ വൈകിട്ട് ഇതുവരെ ആ സമയത്ത് പോയിട്ടില്ല, പകലൊക്കെ പോയിട്ടുള്ളൂ ഇതിന് മുമ്പൊക്കെ. അപ്പോൾ വൈകിട്ട് എത്ര സമയം വരെ, 7 മണി വരെയൊക്കെ ടിക്കറ്റ് അവിടേക്ക് കയറാൻ പറ്റുള്ളൂ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് പോയി നോക്കാം. അതിന് മുമ്പ് എത്തുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ബ്ലോക്കിലൊന്നും പെട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കയറാം. കാഞ്ഞിരപ്പുഴ ഡാമിനോട് അടുക്കാൻ നേരത്ത് റോഡൊക്കെ വളരെ മോശമാണ് കേട്ടോ, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, എന്ത് ഭയങ്കര മോശം തന്നെ, ഭയങ്കര മോശമാണ്. ഇങ്ങനത്തെ റോഡ് നമ്മളെ ഏരിയയിലൊന്നും കണ്ടിട്ടേ ഇല്ല, അത്രയ്ക്ക് മോശമായിട്ടുള്ള റോഡാണ് ചില ഏരിയയിലൊക്കെ. ഈ ഡാമിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഏരിയയിലൊക്കെ വണ്ടിയൊക്കെ എത്ര കുഴി ചാടണമെന്നോ, കുറേ കുഴിയും കുണ്ടും കുഴിയും ഉള്ളത്. കുറച്ച് ഭാഗങ്ങൾ നല്ല റോഡ്. കാഞ്ഞിരപ്പുഴ ഡാം വൈകിട്ടായി കേട്ടോ സമയം, കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ അടുത്ത് ഇരുട്ടായി തുടങ്ങുന്നുണ്ട്. ഇവിടെ 8 മണി വരെ ഉള്ളത്, 8 മണി വരെ കയറാം. കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ വരുന്നുണ്ട്. ഇവിടെ രാത്രി ഞങ്ങൾ വൈകിട്ട് നേരം വൈകിട്ടുണ്ട് എത്തിയപ്പെട്ടോ. സമയം നേരത്തെ അടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് 7 മണിക്ക് അടക്കും. ഞങ്ങളിവിടെ ഒരു 6:30 ആയിട്ടുണ്ട് എത്തിയപ്പം. ശരിക്കും കാണാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോകണം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കാണാൻ പറ്റില്ല. ഇവിടെ ഇവിടെ നേരത്തെ വന്നാൽ നല്ല ഭംഗിയുണ്ടാവും കാണാനൊക്കെ.
ഓട്ടോ അതിൻ്റെ മൂന്ന് ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, പാലിനുര പോലെ ഇങ്ങനെ വെള്ളം ചാടുന്ന കാണാൻ. ഡാം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരേ കാഴ്ചപ്പാട് തന്നെ ആവുമല്ലോ അല്ലേ, എല്ലാവർക്കും അറിയുന്ന ഉണ്ടല്ലോ എല്ലാ ഡാമുകളും. എന്നാലും വൈകിട്ടുള്ള ഒരു വൈബ് വേറെ വൈബ് തന്നെ ആയിരുന്നു കേട്ടോ. നല്ല രസമുള്ള വഴികളാട്ടോ, കയറി പോകാനൊക്കെ വേണ്ടോ സ്റ്റെപ്പ്. ഓടി ചാടി കയറി പോവാ, അവിടെ എത്തുമ്പോഴേക്കൊരു ഇതാവും. ഈ സ്റ്റെപ്പ് ഒന്നിച്ച് ഒരേ സ്പീഡിൽ ഓടണം കേട്ടോ, ഓടിക്കയറണേ. പക്ഷെ കഴിയില്ല കേട്ടോ, അത്രയും ഓടിക്കയറാൻ കഴിയില്ല. നമ്മൾ എത്ര ആരോഗ്യമുള്ള ആളാന്ന് പറഞ്ഞാലും കാലിൻ്റെ മുട്ടിനുണ്ടാവും ഒരു സുഖം വരാൻ അവിടെ നിൽക്കുമ്പോൾ. പകുതി നിൽക്കുക പിന്നെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് കയറാനേ പറ്റുള്ളൂ. നീ സാവധാനം ഇങ്ങനെ കയറാം, നമ്മളിതിൻ്റെ പകുതി നിന്നിട്ട് പകുതി എത്തിയതിനു ശേഷം നമ്മളൊരു വ്യൂ അടുത്തൊരു വ്യൂ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ചാനലൊക്കെ കാണുന്ന ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഒന്നും മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, എല്ലാം ചെയ്തൊന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. നിങ്ങളൊക്കെ സഹായം ഉണ്ടെങ്കിലേ നമ്മളെ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു അഭ്യർത്ഥനയായിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ഈവനിങ് ടൈമിൽ ആദ്യമായിട്ടാണെന്ന് പറഞ്ഞല്ലോ ഇവിടെ. അപ്പോൾ ഈവനിങ് ടൈമിൽ വന്നുകൊണ്ട് തന്നെ ഇങ്ങനെ കാഴ്ച കാണാൻ പറ്റിയിട്ടോ. ഇവിടെ ഒരു വാട്ടർ ഷോ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. എന്നാലും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ കാണാമെന്ന് പറയുമ്പോൾ അത് രസമാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ. അവിടെ നല്ല പാട്ടൊക്കെ ഉണ്ട് കേട്ടോ, പാട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റൂല. അതിൽ ആ പാട്ട് മൊത്തം ആ ഡാമിൻ്റെ മൊത്തം ഭാഗങ്ങളിലും ഇങ്ങനെ ഈ പാട്ട് കേൾക്കുന്നുണ്ട്. അതിന് എല്ലായിടത്തും നമുക്ക് അതിൻ്റെ റിയൽ വോയിസ് കൊടുക്കാനൊന്നും അവിടെ പറ്റൂല. ഫുള്ളായിട്ട് പാട്ടുണ്ട് അവിടെയൊക്കെ. അപ്പോൾ ഇവിടെ കുറേ ഈ പാട്ടൊക്കെ ഇട്ടിട്ട് ഇതിന് സൈഡിലൂടെയൊക്കെ കുറേ പയ്യന്മാരൊക്കെ ഡാൻസ് കളിക്കുകയും ചെയ്യുന്നുണ്ട്. എൻജോയ് ചെയ്യാൻ വന്നവരാണ്, എൻജോയ് ചെയ്യുന്നുണ്ട് ശരിക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ അവിടെ പോകുമ്പോൾ നല്ലൊരു അത്തപ്പൂക്കളം കണ്ടു കേട്ടോ. അവിടെ
അത്യാവശ്യം വലിയ തത്തപ്പൂക്കളായിരുന്നു, അതും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ. നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവരോടും ബൈ.